കൊല്ലം മുളിയക്കോവിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ മരുന്ന് സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തം. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിശമന സേന തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. കണ്ണൻ നായർ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. കണ്ണൻ, ആദ്യം ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? നിയന്ത്രണ വിധേയമായിട്ടില്ല. അത് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ആര്യ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ വലിയ രീതിയിൽ ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. കൊല്ലം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകേണ്ട, വിതരണം ചെയ്യേണ്ട മരുന്നുകളെല്ലാം തന്നെ സൂക്ഷിക്കുന്നത് ഉളിയക്കോവിലെ മരുന്ന് സംഭരണ ഗോഡൌണിലായിരുന്നു. അവിടെയാണ് ആദ്യം എട്ടേകാലോടുകൂടി ചെറിയ രീതിയിൽ തീപിടുത്തം ആരംഭിച്ചത്. ആ തീ പെട്ടെന്ന് ആ ഗോഡൌണിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ വിവരമറിയിച്ചു. നാട്ടുകാർ ആദ്യം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി. അവിടെ സമീപത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലെ ആൾക്കാരെ സുരക്ഷിതരാക്കി മാറ്റി. അതിനുശേഷം ആ വീട്ടിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. പിന്നീട് ഗോഡൌണിലെ തീ പൂർണ്ണമായും അടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് ഉണ്ടായത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ ഒരു വലിയ ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തിക്ക് തൊട്ട് സമീപത്തായി സർജിക്കൽ സ്പിരിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യം അതിനോട് ചേർന്ന ഒരു വാതിലുണ്ടായിരുന്നു. ആ വാതിൽ തകർത്ത് അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിയത്. എന്നാൽ ആദ്യം അത് വിജയിച്ചില്ല. പിന്നീട് മറ്റൊരു ഭാഗത്തുകൂടി പോയി ഇപ്പോൾ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. തീ അണയ്ക്കാനുള്ള പ്രക്രിയ പൂർണ്ണമായും അവസാനിച്ചു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. എട്ടേ കാലോടുകൂടി ഉണ്ടായ സംഭവമാണ്. ഇപ്പോൾ ഇത്രയും സമയമായിരിക്കുന്നു. എന്നിട്ട് പോലും തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ അവിടേക്ക് എത്തി. ആദ്യം ചാമക്കടയിലെയും കടപ്പാക്കടയിലെയും ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് എത്തിയെങ്കിൽ പിന്നീട് മറ്റ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൂടി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിക്കുകയായിരുന്നു. ഒപ്പം തന്നെ കോർപ്പറേഷൻ പരിധിയിലാണ് ഉളിയക്കോവിൽ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടങ്ങളിലേക്കൊക്കെ തന്നെ വെള്ളം കൊണ്ടുവരുന്ന വലിയ ടാങ്കറുകളൊക്കെ തന്നെ എത്തിച്ച് അവിടേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആ സ്ഥിതി തുടരുകയാണ്. പ്രധാനമായും സമീപത്ത് മരങ്ങളുണ്ട്. ഏതാണ്ട് ഏക്കർ കണക്കിന് വലിയ വളർന്നു കിടക്കുന്ന വലിയ ഗോഡൌൺ ആണ്. അവിടെ മരങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ രണ്ട് പ്രദേശവാസികളായിട്ടുള്ള രണ്ട് സ്ത്രീകൾക്ക് പുക ശ്വസിച്ച് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ട്. അവരെ കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ സമീപത്തെ വീടുകളിലെ ജനങ്ങളെ എല്ലാം തന്നെ പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ വലിയ അഗ്നിബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റ് വീടുകളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തീ പൂർണ്ണ നിയന്ത്രണ വിധേയമായിട്ടില്ല. എന്താണ് ഇതിന് കാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലറുടെയോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നതനുസരിച്ച് ഈ ഗോഡൌണിന്റെ മുന്നിൽ ബ്ലീച്ചിങ് പൗഡർ അടക്കമുള്ള സാമഗ്രികൾ കൂട്ടിയിട്ടിരുന്നു. അതിൽ നിന്നൊരു തീ പെട്ടെന്നൊരു പൊട്ടൽ ഉണ്ടായി എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. എന്നാൽ ഇതിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവിടെ ഒരു ജീവനക്കാരനുണ്ടായത് പെട്ടെന്ന് തീ വളർന്നതിന്റെ പിന്നാലെ അദ്ദേഹം അവിടെ നിന്ന് ഓടി മാറി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായത്. ഈ ബ്ലീച്ചിങ് പൗഡറിൽ നിന്നുണ്ടായ തീ ആദ്യം പ്രധാന ഗോഡൌണിലേക്ക് പടരുകയായിരുന്നു. അവിടെ മരുന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അവ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീടാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി തീ പടരുന്ന സ്ഥിതി ഉണ്ടായത്. രണ്ടുപേർക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ ആൾക്കാർ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി തീ അണയ്ക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഫയർഫോഴ്സിനെ സഹായിക്കാൻ വേണ്ടി എത്തുന്ന ഒരു കാര്യമാണ്. കാര്യം ഉള്ളിലോട്ട് കയറുന്ന ഒരു പ്രദേശമാണ്, ഈ ആസാം മൈതാനത്ത് നിന്ന് അകത്തേക്ക് കയറുന്ന ഒരു പ്രദേശമാണ്. ഏതാണ്ട് 2 കിലോമീറ്ററോളം അകത്തേക്ക് കയറുന്ന പ്രദേശമാണ്. ഉൾപ്രദേശമായതുകൊണ്ട് തന്നെ അവിടേക്ക് കൂടുതൽ വാഹനങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു ശ്രമകരമായ ദൗത്യം തന്നെയാണ്. ഇപ്പോഴും അവിടെ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പോഴും തീ അണയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സ് ശ്രമം നടത്തുകയാണ്. ഒരു കാരണവശാലും ഈ സർജിക്കൽ സ്പിരിറ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തീ പടരരുത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം ആണിപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പൂർണ്ണമായി സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ശരി.